താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പെരിയാറിൽ നിന്ന് മണൽ വാരി കടത്താൻ ശ്രമിച്ച വഞ്ചി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടികൂടി. സാഹസികമായി പിടികൂടിയ വഞ്ചി കണ്ടുകെട്ടാൻ പോലും പോലീസ് നടപടി എടുത്തില്ലെന്ന് ആക്ഷേപം. പെരിയാറിൽ നിന്ന് മണൽ വാരി കടത്തുകയായിരുന്ന വഞ്ചി പിടികൂടി നൽകിയിട്ടും പോലീസ് തുടർ നടപടി എടുത്തില്ലെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. സിഎനെ വിളിച്ച് പറഞ്ഞിട്ട് 3 മണിക്കൂറിന് ശേഷം 11:45 പോലീസ് ഇവിടെ വന്നത്. ഇപ്പോഴും ഈ വഞ്ചി ഇവിടെ തന്നെ കിടക്കണേണ് ഈ മണൽ ഉൾപ്പെടെ ഇതിനകത്ത് കിടക്കണേണ്. സാധാരണഗതിയിൽ ജെ സി ബി വെച്ച് പൊളിച്ചു കളയാൻ അങ്ങനെ എന്തെങ്കിലും തുടർ നടപടികളുണ്ട്. കാരണം ഇതിനു മുന്നേ 2014 തോന്നുന്നു നമ്മുടെ വിജയൻ സാറ് ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് ഈ മണൽ ആലുവയിൽ ഇതുപോലെ മണൽ വാരൽ രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ ഈ മണൽ വഞ്ചി പിടിക്കുകയും ഈ മണൽ വാരുന്നത് ഏകദേശം ഏതാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്താവുന്ന കേസുകളൊക്കെയാണ്. ഇപ്പൊ കാപ്പ ഉൾപ്പെടെ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളാണ്. അപ്പൊ അതിന്റെ സാഹചര്യത്തിൽ ഒരു വഞ്ചിക്കാരെയൊക്കെ ഇതേമാതിരി കാപ്പ ചുമത്ത വെച്ച സാഹചര്യം ഉണ്ടായതിന്റെ പേരിൽ കുറെ നാൾ ഇത് നിന്നതാണ്. ഇതിനുശേഷം പോലീസുകാരുൾപ്പെടെ യാതൊരു വിധ കൃത്യമായിട്ടും നടപടി എടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രയും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നത്. പെരിയാറിലെ മണൽക്കൊള്ളക്കെതിരെ പോലീസ് നടപടിയെടുക്കാൻ മടിച്ചതോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മണൽ വഞ്ചി പിടിക്കാൻ പുഴയിലിറങ്ങിയത്. ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന് സമീപം മണൽ വാരുന്നത് കണ്ടതോടെ ചെറുവഞ്ചിയിലെത്തി മണൽ വാരൽ തടഞ്ഞു. പിന്നീട് വഞ്ചി മണലുമായി മണപ്പുറം കടവിൽ അടുപ്പിച്ച ശേഷം പോലീസിൽ അറിയിച്ചു. വഞ്ചി കരയ്ക്കടുപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് എത്തിയതെന്നാണ് യുവാക്കളുടെ പരാതി. 3-4 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വെളിയത്തനാടുള്ള ഒരു പയ്യൻ, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഇവിടെ നീന്തൽ അറിയാവുന്ന പയ്യനാണ്, പക്ഷെ വെള്ളത്തിൽ ചുഴിയപ്പെട്ട് മരണപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസവും അന്നും ഇവിടെ മണൽ വാരൽ നടന്നിരുന്നു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസം ഇതേപോലെ ഞങ്ങൾ ഈ പാലത്തിൽ കൂടെ പോകാൻ നേരത്തെ ഈ വഞ്ചി പോകുന്നത് കാണാം. അപ്പൊ നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വഞ്ചികളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നമുക്കിവിടെ ഒന്ന് ഒച്ചപ്പാടെടുത്ത് ചിലപ്പോൾ അവര് തിരിച്ചു പോകുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒന്ന് ഒച്ചപ്പാടെടുത്തിട്ടും അവര് വഞ്ചി എടുത്ത് നേരെ പോകുക തന്നെ ചെയ്തു. കാരണം അവര് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പോ നമ്മള് പോലീസിനെ വിളിച്ചു, സിഎനെ ഞാൻ നേരിട്ടാ വിളിച്ചത്. അപ്പൊ സിയനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ ഒരു പയ്യൻ ഇവിടെ മരണപ്പെട്ടതാണ്, അപ്പൊ നീന്തൽ അറിഞ്ഞിട്ടും ചുഴിയപ്പെട്ട് മരണപ്പെട്ടു പോയതാ. അപ്പോ ഇത് നിങ്ങൾ വന്നു ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞങ്ങള് വന്നോളാം നോക്കിക്കോളാം പറഞ്ഞു. ഞങ്ങളിവിടെ ഏകദേശം 1.5 മണിക്കൂറോളം ഇവിടെ നിന്നു. അവര് വരുന്ന സ്ഥിതി വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആ വഞ്ചി തിരിച്ചു പോവുകയും ചെയ്തു. ആലുവ മണപ്പുറം ഉളിയന്നൂർ ഭാഗങ്ങളിൽ മാസങ്ങളായി മണൽ വാരൽ ശക്തമാണ്. 2 ആഴ്ച മുമ്പ് പോലീസ് പിടിച്ചിട്ട മണൽ പോലും മണൽ മാഫിയ സമീപത്തെ CCTV ക്യാമറകൾ തകർത്ത് വാരി കടത്തിയിരുന്നു എന്ന് ഇവർ പറയുന്നു. വഞ്ചി അടുപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നു ഏകദേശം 8:30 കൂടി നമ്മൾ പോലീസിനെ വിളിച്ചത് അറിയിച്ചു, ഇങ്ങനെ മണൽ വാരൽ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയിച്ചതിന് ശേഷം പോലീസ് ഇവിടെ എത്തിയത് 11:45. അപ്പൊ അത്രേ നേരം നമ്മളിവിടെ വഞ്ചി കയറ്റിയിട്ട് ഇവിടെ നിൽക്കണായിരുന്നു. കാരണം ഇതിന്റെ ഭാഗം ഈ വഞ്ചിയുടെ ആൾക്കാർ ഉൾപ്പെടെ കുറെ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവര് ഈ പരിസരത്ത് മൊത്തം വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇത്തരം എന്താണ് നമ്മുടെ ആലുവ പോലീസ് ക്ലബ് ഇതിന്റെ തൊട്ടു മുമ്പിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പോലും ഇല്ല ഈ പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ ഒന്ന് പോലീസിന് വന്ന് നോക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് ഇടപെട്ട് പറയാൻ നേരത്ത് പോലീസ് പോലും അനാസ്ഥ കാണിക്കണം. കാരണം മണലുകാർക്ക് ഒരു സാഹചര്യം പോലീസ് ഒരുക്കി കൊടുക്കുന്ന രീതിയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മണൽ വഞ്ചികൾ പിടികൂടിയാൽ പോലീസ് നശിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ മണൽ മാഫിയയുമായുള്ള ധാരണ മൂലമാണ് വഞ്ചി നശിപ്പിക്കാത്തതെന്നാണ് ആക്ഷേപം. പെരിയാറിൽ മണൽക്കൊള്ള വ്യാപകമായിട്ടും വിവരമറിയിക്കുന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ചും പരാജയപ്പെട്ടതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നടപടിയും ഇല്ലാതായെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു.